ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വെജിറ്റബിൾ സ്റ്റു ആണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ സ്റ്റു ആണ്. ഇപ്പോൾ നോയമ്പ് സമയങ്ങളിൽ നമുക്ക് അപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇപ്പോൾ ചിക്കൻ സ്റ്റൂ ഒക്കെ ഒന്ന് ഉണ്ടാക്കാൻ നോയമ്പ് ഉള്ളപ്പോൾ പറ്റില്ല. അപ്പോൾ ചിക്കൻ സ്റ്റൂവിന് പകരം വയ്ക്കാവുന്ന ഒരു വെജിറ്റബിൾ സ്റ്റൂ ആണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ചിക്കൻ സ്റ്റൂവിൻ്റെ ഏകദേശം അടുത്ത് തന്നെ വരുന്ന ടേസ്റ്റുള്ള ഒരു സ്റ്റൂ ആണിത്. ഇപ്പോൾ വെജിറ്റേറിയൻസിനാണെങ്കിലും ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു സ്റ്റൂ ആണിത്. അത്രയ്ക്ക് ടേസ്റ്റിയാണ് ഈ വെജിറ്റബിൾ സ്റ്റൂ. ഇതിനകത്ത് ഞാൻ ഒരു മൂന്ന് നാല് ഇൻഗ്രീഡിയൻസ് സ്പെഷ്യലായിട്ട് ചേർക്കുന്നുണ്ട്. അത് ചേർക്കുമ്പോഴാണ് ഈ സ്റ്റൂവിൻ്റെ ടേസ്റ്റ് അത്രയ്ക്ക് നന്നായിട്ട് വരുന്നത്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വളരെ ഈസിയാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കാവുന്ന ഒരു അടിപൊളി വെജിറ്റബിൾ സ്റ്റൂ ആണ്. ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ആ വെള്ളം നല്ലതുപോലെ തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് 25 സോയ ചങ്ക്സ് ഇടണം. നമ്മൾ ചിക്കൻ സ്റ്റൂവിൽ ചിക്കൻ ചേർക്കുന്ന പോലെ വെജിറ്റബിൾ സ്റ്റൂവിൽ ചിക്കന് പകരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് സോയ ചങ്ക്സ് ആണ്. അപ്പോൾ ഈ വെജിറ്റബിൾ സ്റ്റൂവിൽ സോയ ചങ്ക്സ് ചേർത്ത് കഴിയുമ്പോൾ അതിനകത്ത് ആ ഒരു സോയയ്ക്ക് ഒരു മണം ഉണ്ടാവില്ല. അതൊക്കെ ഉണ്ടാവുമോ എന്ന് ഓർക്കുന്നുണ്ടാവും എല്ലാവരും. പക്ഷേ അങ്ങനെ മണമൊന്നും ഉണ്ടാവില്ല. ആ സോയ ചങ്ക്സിൻ്റെ മണമെല്ലാം പോകുന്നതിനുള്ള ടിപ്സൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇപ്പോൾ ഇത് നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. നല്ലതുപോലെ അതങ്ങ് വീർത്ത് പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ആ വെള്ളം തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ആ വെള്ളമൊക്കെ നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. ഞാൻ വേറൊരു പാത്രത്തിൽ കുറച്ച് പച്ചവെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്. ഈ സോയ ചങ്ക്സ് നല്ലതുപോലെ പിഴിഞ്ഞ് ആ പച്ചവെള്ളത്തിലേക്ക് ഇടണം. ഇനി ഈ പച്ചവെള്ളത്തിൽ നിന്നും നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കണം. അങ്ങനെ രണ്ടു മൂന്ന് പ്രാവശ്യം വെള്ളം മാറ്റി പിഴിഞ്ഞെടുത്തിട്ട് വേണം നമുക്ക് സ്റ്റൂവിലേക്ക് ചേർക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ രണ്ടു മൂന്ന് പ്രാവശ്യം പിഴിയുമ്പോൾ തന്നെ അതിൻ്റെ മണം കുറേയൊക്കെ ഒന്ന് പോകും. അപ്പോൾ അങ്ങനെ ഞാൻ മൂന്ന് പ്രാവശ്യം ആ പച്ചവെള്ളത്തിൽ വെള്ളം മാറ്റി പിഴിഞ്ഞെടുത്ത സോയ ചങ്ക്സ് ആണ്. ഇനി ഈ മീൽ മേക്കറിൻ്റെ മണം മാറുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ്. ഞാനിത് വേറെ രണ്ട് വീഡിയോയിൽ നേരത്തെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിലേക്ക് രണ്ട് ടീസ്പൂൺ പാലാണ് ചേർക്കുന്നത്. പാൽപ്പൊടി ആണെങ്കിൽ ഒരു ടീസ്പൂൺ പാൽപ്പൊടി ചേർക്കാം. വിനാഗിരി ഒരു ടീസ്പൂൺ, വെള്ള കുരുമുളക് പൊടി അര ടീസ്പൂൺ. ഇനി ഈ സോയ ചങ്ക്സിലേക്ക് ഒന്നോ രണ്ടോ നുള്ള ഉപ്പും കൂടെ കൂടി ചേർക്കണം. ഉപ്പ് കൂടി പോകരുത്, ആവശ്യത്തിനുള്ളതിനേക്കാളും കുറച്ച് ചേർത്താൽ മതി. ഇതെല്ലാം കൂടെ നല്ലതുപോലെ നമ്മുടെ കൈയും കൊണ്ട് പ്രസ് ചെയ്ത് ആ സോയ ചങ്ക്സിനുള്ളിലോട്ട് ആ വിനാഗിരിയും കുരുമുളക് പൊടിയെല്ലാം നല്ലതുപോലെ ഉള്ളിലോട്ട് പിടിക്കുന്ന രീതിയിൽ വേണം നമ്മളത് മിക്സ് ചെയ്യാനായിട്ട്. എന്നിട്ട് അത് 10-15 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഈ സ്റ്റൂവിൽ ചേർക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പൊട്ടറ്റോ നീളത്തിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഒരു ക്യാരറ്റ് നീളത്തിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കണം. ആവശ്യത്തിനുള്ള അത്രയും ഉപ്പ് ചേർക്കേണ്ട, കുറച്ച് ഉപ്പ് ചേർത്താലും മതി. അതെന്താന്നുള്ളത് ഞാൻ പിന്നീട് പറയാം. 3 ഏലയ്ക്ക, കറുവപ്പട്ട ചെറിയൊരു കഷ്ണം, ഗ്രാമ്പു 4 എണ്ണം. ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് വേവിക്കാനായിട്ട് വയ്ക്കാം. ഇനിയൊരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം. സോയ ചങ്ക്സ് 10-15 മിനിറ്റായി നമ്മൾ ആ വിനാഗിരിയും പാലും എല്ലാം ഒഴിച്ചു വെച്ചിട്ട് ഇനി അത് നല്ലതുപോലെ പിഴിഞ്ഞെടുക്കണം. ആ വിനാഗിരിയും പാലും എല്ലാം നല്ലതുപോലെ പിഴിഞ്ഞ് കളഞ്ഞ് വേണം യൂസ് ചെയ്യാനായിട്ട്. ഇനി ആ പിഴിഞ്ഞെടുത്ത സോയ ചങ്ക്സ് നമുക്ക് എണ്ണയിലേക്ക് ഇടാം. ഇനി ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഈ സോയ ചങ്ക്സിൻ്റെ ഉള്ളിൽ വെള്ളം പോലെ ഉണ്ടാവും. നമ്മൾ കടിക്കുമ്പോഴൊക്കെ ഒരു വെള്ളത്തിൻ്റെ ഒരു ടേസ്റ്റ് വരും. അപ്പോൾ അത് മുഴുവനും പോകണം. അതിൻ്റെ ഉള്ളിലുള്ള വെള്ളം മുഴുവൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിൽ വലിയ കഷ്ണങ്ങളായിട്ട് കിടപ്പുണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് രണ്ടാക്കി കട്ട് ചെയ്തിട്ട് ഇടണം. അപ്പോൾ മൈക്രോവേവ് ഉണ്ടെങ്കിൽ ഒരു പ്ലേറ്റിലേക്ക് ഈ സോയ ചങ്ക്സ് എടുത്ത് നിരത്തി വെച്ചിട്ട് മൈക്രോവേവിൽ 2 മിനിറ്റ് ചൂടാക്കുക.
എന്നിട്ട് പിന്നീട് അത് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്താൽ മതി. അപ്പോൾ പെട്ടെന്ന് ആ സോയ ചങ്ക്സിന് ഉള്ളിലുള്ള വെള്ളമെല്ലാം നമുക്ക് പോയി കിട്ടും. ഇപ്പോൾ പൊട്ടറ്റയും ക്യാരറ്റും എല്ലാം വെന്തിട്ടുണ്ട്. അധികം വെന്ത് കുഴഞ്ഞു പോയിട്ടില്ല, പകുതി വേവ് ആയിട്ടുള്ള, പകുതി വെന്ത് കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ സോയ ചങ്ക്സിലിട്ട എണ്ണയൊക്കെ പെട്ടെന്ന് അതങ്ങ് വലിച്ചെടുക്കും, പക്ഷെ എന്നാലും കുഴപ്പമില്ല. ബാക്കിയുള്ള ആ ചൂടിൽ കിടന്നിട്ടങ്ങ് ഫ്രൈ ചെയ്തെടുത്താലും മതി. അപ്പോൾ നിറമൊക്കെ ഒന്ന് മാറി ഒരു ലൈറ്റ് ബ്രൗൺ കളറാവും. ഇനി അത് മാറ്റി വയ്ക്കാം. ഇനി സ്റ്റൂവിന് വേണ്ടത് സവാളയാണ്. 150 ഗ്രാം സവാളയാണ്. ആ സവാള നീളത്തിൽ കനം കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു കഷ്ണം ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതും നീളത്തിൽ കട്ട് ചെയ്തിട്ടെടുക്കണം. ഇനി ഒരു പാൻ ചൂടാക്കി ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 4 ഏലക്ക, 4 ഗ്രാമ്പു, 1 കഷ്ണം പട്ട, പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച സവാള, അരിഞ്ഞു വെച്ച ഇഞ്ചി, പിന്നെ 3 പച്ചമുളക്, ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. സവാളയുടെ നിറം ഒന്ന് മാറിപ്പോയത്, അതൊന്ന് വാടിയാൽ മാത്രം മതി സവാള. ഞാൻ ഇതിനു മുമ്പ് ചിക്കൻ സ്റ്റൂവിൻ്റെയും പാലപ്പത്തിൻ്റെയൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക. ഇപ്പോൾ സവാള ഒന്ന് വാടിയിട്ടുണ്ട്. ഇനി സ്റ്റൂവിൽ ചേർക്കുന്നതിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ വെള്ള കുരുമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളിയുടെ അല്ലി 3 എണ്ണം വലുത്. ഇത് രണ്ടും കൂടെ അരച്ച് പേസ്റ്റ് ആക്കണം. ഇപ്പോൾ വെളുത്തുള്ളിയും കുരുമുളകും കൂടെ അരച്ച് പേസ്റ്റ് ആക്കിയതാണ്. അത് ഇനി സവാളയിലേക്ക് ചേർത്തിട്ട് നല്ലതുപോലെ വഴറ്റുക. അത് നല്ലതുപോലെ വഴറ്റി ആ എണ്ണ തെളിയുന്ന വരെ വഴറ്റണം. അത് പച്ചമണം മാറി നല്ലൊരു മണം വരും, അതുവരെ വഴറ്റണം. ഇപ്പോൾ ഈ കുരുമുളക് അരച്ചതും അതേപോലെ തന്നെ വെളുത്തുള്ളി അരച്ച പേസ്റ്റും കൂടി ചേർക്കുമ്പോഴാണ് സ്റ്റൂവിന് നല്ലൊരു രുചി അതേപോലെ നല്ലൊരു മണവും കിട്ടുന്നത്. ഇപ്പോൾ കുരുമുളകും വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ അത് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് വഴറ്റി. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച പൊട്ടറ്റോയും ക്യാരറ്റും ചേർക്കാം. അതേപോലെ തന്നെ വറുത്ത് വെച്ച സോയ ചങ്ക്സും കൂടെ ചേർത്തിട്ട് ഇനി അതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് തേങ്ങാപ്പാലാണ്. 2/2 പാലാണ് 2.5 കപ്പ് 2/2 പാലാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. ഇപ്പം ഫ്രഷ് തേങ്ങയും കൊണ്ടുണ്ടാക്കിയ പാലല്ലെങ്കിൽ തേങ്ങാപ്പൊടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 4 ടേബിൾ സ്പൂൺ പൊടി തേങ്ങാപ്പൊടി 2.5 കപ്പ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്താൽ മതി സ്റ്റൂവിലേക്ക്. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് തിളക്കട്ടെ. അപ്പോൾ പൊട്ടറ്റോയും ക്യാരറ്റും പകുതിയാണ് വെന്തിരിക്കുന്നത്. ആ ബാക്കി ഇനി വേവുന്നതെല്ലാം ഈ തേങ്ങാപ്പാലിൽ കിടന്നിട്ടാണ്. അപ്പോൾ അതിലേക്ക് ആ പൊട്ടറ്റോയും ക്യാരറ്റിലേക്ക് എല്ലാ ടേസ്റ്റുകളും നല്ലതുപോലെ പിടിക്കും. ഒന്ന് തിളച്ചതിന് ശേഷം തീ കുറച്ച് വെച്ചിട്ടൊന്ന് വേവിക്കുക. ഈ വെജിറ്റബിൾ സ്റ്റൂവിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടെ കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിൽ ചേർക്കുന്നത് 1 ക്യൂബ് വെജിറ്റബിൾ സ്റ്റോക്കാണ്. അപ്പോൾ സ്റ്റോക്ക് നമ്മൾ ആ സ്പൂണും കൊണ്ടൊന്ന് നല്ലതുപോലെ പ്രസ് ചെയ്യുമ്പോൾ അത് നല്ലതുപോലെ അതിലൊക്കെ അലിഞ്ഞു ചേർന്നോളൂ. അപ്പോൾ സ്റ്റോക്ക് ചേർക്കുമ്പോൾ ചെറിയ ഒരു കളർ വ്യത്യാസം വരും, പക്ഷെ അത് കുഴപ്പമില്ല. ഒന്ന് തിളച്ച് കഴിയുമ്പോൾ അതെല്ലാം മാറും. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പൊട്ടറ്റോയും ക്യാരറ്റും വേവിച്ചപ്പോൾ ഉപ്പ് അധികം ചേർക്കരുതെന്ന് പറഞ്ഞു. അതേപോലെ സോയ ചങ്ക്സിലും ഉപ്പ് അധികം ചേർക്കരുതെന്ന് പറഞ്ഞതിൻ്റെ കാരണം ഇതാണ്. വെജിറ്റബിൾ സ്റ്റോക്ക് ചേർക്കുമ്പോൾ അതിനകത്ത് ഉപ്പുണ്ട്. ഞാൻ ഇതിലേക്ക് 1/4 കപ്പ് ഗ്രീൻ പീസും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് ഞാൻ ഫ്രോസൺ ഗ്രീൻ പീസാണ് ചേർത്തിരിക്കുന്നത്. ഫ്രഷ് ആണെങ്കിൽ നിങ്ങളൊന്ന് വേവിച്ചിട്ട് വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട്. ഇപ്പോൾ സ്റ്റോക്കും അതേപോലെ തന്നെ ഗ്രീൻ പീസും ചേർത്ത ശേഷം സ്റ്റൂ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് തിളക്കട്ടെ. പൊട്ടറ്റോയും ക്യാരറ്റും അധികം വെന്ത് പോകരുത്, വെന്ത് കുഴഞ്ഞൊന്നും പോകരുത്.
രണ്ട് മൂന്ന് മിനിറ്റ് ചെറിയ തീയിലിട്ട് ഒന്ന് വേവട്ടെ. അതിന് ശേഷം അതിലേക്ക് ഒന്നാം പാൽ ഒഴിക്കുക. അരക്കപ്പ് ഒന്നാം പാലാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. തേങ്ങാപ്പൊടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 3 ടേബിൾ സ്പൂൺ തേങ്ങാപ്പൊടി അരക്കപ്പ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് സ്റ്റൂവിൽ ചേർത്താൽ മതി. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം. ചെറിയ തീയിലിട്ട് അതൊന്ന് ചൂടാവണം. അവിടെ ഇവിടെയൊക്കെ ചെറിയൊരു തിള വരുന്ന വരെ ഒന്ന് വേവിക്കണം. ഇപ്പോൾ വെജിറ്റബിൾ സ്റ്റൂ തലേദിവസം ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. തലേദിവസം ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ആണെങ്കിൽ തലേദിവസം രാത്രി ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ ആണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആവും. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ ഞാൻ തീ ഓഫ് ചെയ്യുകയാണ്. ഇനി ഇത് സ്റ്റൂ തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ കുറുകി വരും. അപ്പോൾ ഒന്നാം പാൽ കൂടെ ഒഴിച്ച ശേഷം ഒന്ന് നല്ലതുപോലെ ചൂടായിട്ട് ഈ ചാടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ്. പാലപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കേരള സ്റ്റൈൽ വെജിറ്റബിൾ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്.